അണ്ണാ രതീഷ് അണ്ണോ ഇത് നോക്കിയേ. ഏയ് സമ്മതി, ഉറങ്ങാനും സമ്മതിക്കില്ല. രതീഷ് അണ്ണാ എണീക്കുന്നേ. അണ്ണാ രതീഷ് അണ്ണാ എന്തുവാടാ നോക്കി, ഈ വാർത്ത നിങ്ങളുടെ നാട്ടിലല്ലേ? എന്താ എവിടെ കാണിച്ച്? ഒന്ന് നോക്ക്, ദാ ഇവിടെ. എന്താ എന്ത് പറ്റി അണ്ണാ? ഇങ്ങേർക്കത് എന്ത് പറ്റി? എന്ത് വേണ ഇത്? ഹലോ ഡാ, നീ എവിടെയായിരുന്നുടാ? ഇന്നലെ വൈകുന്നേരം തൊട്ട് വിളിക്കണതാ. നീ എന്താ ഫോൺ ഓഫാക്കി വെച്ചേക്കണേ? ഒന്നും പറയണ്ടടാ, ഓഫീസിൽ നിന്ന് വന്നപ്പോഴേ തലവേദനയും മൂഡ് ഓഫൊക്കെ ആയിരുന്നു. വന്ന് കയറി കിടന്നതേ ഉറങ്ങിപ്പോയി, ഇപ്പം എണീറ്റതേ ഉള്ളൂ. നമ്മുടെ മനുവിനെന്താടാ പറ്റിയത്? പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഡാ നീ വേഗം വരാൻ നോക്ക്, അവൻ്റെ അച്ഛനും അമ്മയാണെങ്കിൽ ആകെ പേടിച്ചിരിക്കുക. ഡാ അവന് സീരിയസ് വല്ലതാണോ? വലിയ സീരിയസ് ഒന്നും അല്ലടാ, നീ വേഗം വരാൻ നോക്ക്. ഞാൻ വരാൻ തുടങ്ങുക, നീ അവിടെ തന്നെ കാണും കേട്ടോ. നീ നേരെ വീട്ടിലേക്ക് പോരെ, ഞങ്ങളവിടെ കണ്ടേക്കാം. ഡാ സനൂപേ, ഓ ഞാൻ നാട്ടിലേക്ക് അർജന്റായിട്ടൊന്ന് പോവുക, ഓഫീസിലെ കാര്യങ്ങൾ നീ ഒന്ന് മാനേജ് ചെയ്തേക്കണം. ശരി നോക്കിക്കോളാം, ഞാൻ ദാ വരുന്നേ. ഞാൻ ലീവ് വിളിച്ചു പറഞ്ഞേക്കാം. ആയിക്കോട്ടെ. ആരാണോ വാർത്തയിൽ? ഞാൻ പറഞ്ഞിട്ടില്ലേ മനു, അവന്റെ കാര്യം നാട്ടിൽ ചെന്നാലേ അറിയാൻ കഴിയൂ. ഓ ഡാ, ആ ഞാൻ ഇറങ്ങു കേട്ടോ. നിക്കണേ, വേണമെങ്കിൽ എന്റെ ഫോൺ കൊണ്ടുപോയിക്കോ. വേണ്ടടാ, ഞാൻ പോണ വഴിക്ക് ശരിയാക്കിക്കോളാം, അല്ലെങ്കിൽ നിന്റെ കാര്യങ്ങളൊന്നും നടക്കില്ല. ആ അണ്ണാ പോയിട്ട് വിളിക്കുന്ന, ഓഫീസിലെ കാര്യങ്ങൾ നീ ഒന്ന് മാനേജ് ചെയ്തേക്കണം. ചേട്ടാ. എന്താ സാർ? അത് ഒരു പാക്കറ്റ് എടുത്ത ചേട്ടാ. ആ ഇതല്ലേ? ആ അത് തന്നെ. വേറെ എന്തെങ്കിലും? അതെ, ആ അത് അതും കൂടി എടുത്തോ. എത്രയാ ചേട്ടാ? എടാ 150. ഇതാ സാർ. ഓക്കെ, താങ്ക് യു. വെൽക്കം സാർ. നീ വന്ന വഴിയാ? നീ എന്നാ പണിയാടാ കാണിച്ച്? ഒന്നും പറയണ്ടടോ. ഇതെന്താ, മാർബിൾ കേക്കാണോടാ? അല്ല മൈ, മറ്റേടത്തെ കേക്ക്. കാര്യം പറ നീ. ആ പറയാടാ, പറയാം വാ. അമ്മേ എന്താടാ നീ ഇങ്ങനെ നടന്നോ? ബാക്കിയുള്ളവരൊക്കെ കണ്ടില്ലേ ഓരോ ജോലി മേടിച്ചേക്കുന്നത്? എല്ലാം ശരിയാവൂന്നേ,
ഓരോന്നിനും ഓരോരോ സമയമുണ്ട്. ഇപ്പൊ മെമ്മോ കിട്ടിയില്ലേ, ഇനിയല്ല ശരിയാവൂന്നേ. ഇത് എത്ര നാളായി കേക്കണോ, നീ കൂടി ഒന്ന് കരയേറിയിട്ട് വേണം എനിക്കൊന്ന് കണ്ണടയ്ക്കാൻ. അമ്മ എന്തിനാ വേണ്ടാത്ത പറയണേ, ഞാൻ പുറത്തേക്ക് പോവാ, എന്തിനും മേടിക്കാണ്ടോ. നീ കൂലിപ്പണിക്ക് പോണ പൈസ മുഴുവനും തീർത്തോട്ടോ. ആ ഞാൻ പോയിട്ട് വരാം. സ്വയം തൊഴിലിന് അപേക്ഷിച്ച കുറേമാർ അടയ്ക്കാത്തതിന്റെ പേരില് ഇപ്പൊ ലോണുകളെല്ലാം നിർത്തി വെച്ചേക്കോ. ഇനി പി എസ് സി എഴുതി രക്ഷപ്പെടാന്ന് ഓർത്താ അത് നടക്കില്ലെന്ന് പറഞ്ഞു. കണ്ട കച്ചവടക്കാരൊക്കെ പിടിച്ച് ഇതിന്റെ തലപ്പത്തിരുത്തി കഴിഞ്ഞ അവന്റെ ഒക്കെ ഭാര്യയുടെ ടിയും ഡിയും മേടിക്കാനല്ലാണ്ട് ഇവനെ കൊണ്ട് ഒന്നിനും കൂടുതല എന്നാ മൈ അല്ലേലോ. അതങ്ങനെയാടാ ഡാ, രാജ്യത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ എല്ലാം അടച്ചോണ്ടിരിക്കുക, കേന്ദ്രത്തിലും അപ്രഖ്യാപിത തൊഴിൽ നിരോധനം ഉണ്ട്. എടാ തൊട്ടടുത്ത സംസ്ഥാനത്തൊക്കെ പി എസ് സി പിരിച്ചു വിട്ടു, അതൊന്നും ആരും പറയാറില്ലടാ. രാജ്യത്താകെ തൊഴിലില്ലായ്മ രൂക്ഷമാണ്. ആ ഇതിനൊക്കെ എതിരെ നീ പറഞ്ഞാൽ നീ പാകിസ്ഥാനിലേക്ക് കൊണ്ടുവരും. നിങ്ങളുടെ പ്രതിഷേധത്തിന് ബലമൊന്നും കണ്ടില്ലല്ലോ. പ്രതിഷേധിച്ചവരൊക്കെ ബാൻ ചെയ്യാൻ പോവാ. ചേട്ടന്റെ ഒക്കെ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കുമെന്ന് അതിന്റെ അകത്തുണ്ടല്ലോ. ആണോ? ആ പിടിച്ചടാ. ഓക്കേടാ, ശരി, വൈകിട്ടാണ്. മനുവിന്റെ പോക്കത്ര പന്തിയല്ലല്ലോ. ആ എന്തു പറ്റിയാവും. ഒന്നുമല്ലടോ, കുത്തിയസിലെ പ്രതികളെ വരെ ഒന്നാറാകം നൽകി ഓരോരോ ലിസ്റ്റിലേക്ക് തള്ളിക്കയറ്റുക, ഇതൊക്കെ കാണുമ്പോൾ നമ്മളെങ്ങനെ വെറുതെ ഇരിക്കണേ. ആ ബുദ്ധി പൊതിച്ച് ഞാനത് ചെയ്തു പോയി. എടാ നിനക്ക് നിന്റെ അച്ഛനെ അമ്മേനെങ്കിലും ഓർക്കാൻ പാടില്ലായിരുന്നു. ഞങ്ങൾ പി എസ് സി റാങ്ക് ഹോൾഡേഴ്സ് എല്ലാവരും കൂടി കഴിഞ്ഞ ദിവസം ഇതിനെതിരെ പ്രതിഷേധിച്ചു. പ്രതിഷേധിച്ച എല്ലാവരും ബാൻ ചെയ്യുന്നു ബാർ ചെയ്യുന്നു ഒക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ഒരു വിഷമമായി പോയി. ഡാ ഒരു കൈതാടാ. ആ വാ. നീ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നിനക്ക് ആ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കായിരുന്നു. നിനക്കിപ്പോ പറയാൻ പാകത്തിനൊരു ജോലിയും കൂടി ഉണ്ട്, അതിപ്പോ പ്രൈവറ്റ് ആയാലും. ഓ അതിൽ വലിയ സാലറി ഒന്നും ഇല്ലടാവി. നിനക്കിപ്പോ എന്നാ പി എസ് സിയുടെ എത്ര റാങ്ക് ലിസ്റ്റിലുള്ളതാ, അത് കിട്ടിയാ നീ രക്ഷപ്പെട്ടില്ലടാ മോനെ. കിട്ടിയതായിരുന്നു, എത്ര എഴുതിട്ടാ മാത്രം കിട്ടിയേ. എല്ലാം ശരിയാവൂടാ, എല്ലാം ശരിയാവും. ശരിയായതായിരുന്നു. പിന്നെ നിനക്കറിയാലോ കടം തലയ്ക്ക് മേളിലായി, പണിയാണെങ്കിൽ റെഗുലറായിട്ട് ഇല്ല. ഇപ്പൊ കൊറോണ കാരണം കൂലിപ്പണിക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാ. അതൊക്കെ പോട്ടെ, നീ കുറെ ദിവസമായാലും വിളിച്ചിട്ട് ഒന്നും പറയണ്ടടാ. ടാർജറ്റ് തിരക്കാനുള്ള ഓട്ടത്തിലായിരുന്നു, വലിയ പ്രഷറാടാ, ഒരു രക്ഷയില്ല. നീ ഉദ്ദേശിക്കുന്ന പോലെ അല്ല കാര്യങ്ങള്. ആ നിനക്ക് ഈ ജോലി കിട്ടിയിട്ട് വേണം മോനെ കുറച്ച് കാശ് കടം മേടിക്കാൻ. നീ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് പൈസ വെച്ചെന്നില്ലേ, അതുകൊണ്ടാണ് ഇത്ര നാളും പിടിച്ചതെന്ന്. എടാ ഞാൻ നീ ഇന്ന് വേർതിരിവുണ്ടോടാ. അതല്ലടോ, രണ്ട് പെങ്ങന്മാരുടെ കല്യാണം കഴിഞ്ഞോടുകൂടി സ്വന്തം വീട് വിൽക്കേണ്ട വന്നു. നിനക്കറിയാലോ പലിശക്കാരൊക്കെ ഉണ്ടെങ്കിൽ മടുത്തു, എപ്പോഴാണ് അവർ വീട്ടിലേക്ക് വന്നെന്നറിയില്ല. എടാ വീടിൻ്റെ മുറ്റത്ത് മൂന്നാല് പേര് നിൽപ്പുണ്ടല്ലോ. ആ എടാ അത് പലിശക്കാരല്ലായിരിക്കും, നീ ഒന്ന് പോയി നോക്ക്. ഞാൻ കൂടെ ഈ വഴി മുങ്ങിയേക്കരുത് കേട്ടോ. ചേട്ടൻ ഇപ്പോഴാണോ അവനെ? ആ നിങ്ങളായിരുന്നോ ഇത്? അവനവിടെ പേടിച്ച് മാറി നിൽക്കുക. ആര്? മനു. മനു ദാ എന്താടാ പറ്റിയ? മോനെ അവൻ നമ്മളെ വിട്ടുപോയടാ. ഒരു സർക്കാർ ജോലി ആശിച്ചു കിടന്ന അവന് അവസാനം സർക്കാരിന്റെ ആരോഗ്യ പ്രവർത്തകരനെ കൊണ്ടുപോയി ശവമായിട്ട്. ഒരു റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയപ്പോ എനിക്ക് എന്റെ മകനെയാണ് നഷ്ടപ്പെട്ടത്. ഈ നശിച്ച വ്യവസ്ഥിതി ഇനി ആരൊക്കെ മരിച്ചു വീഴും.